ഇത് കക്കോടി എൻ വി റോഡിലെ ഗാന്ധി ഗ്രാമവ്യവസായ കോഓപ്പറേറ്റീവ് കോ സൊസൈറ്റി കെട്ടിടമാണ് വർഷങ്ങളായി പ്രവർത്തനം നിലച്ച കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയിലാണ് കെട്ടിടവും പരിസരവും റോഡരികിലെ ഇരുപത്തിയഞ്ച് സെന്റോളം വരുന്ന സ്ഥലത്താണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് സാമൂഹ്യവിരുദ്ധരുടെ താവളം കൂടിയാണ് നിലവിൽ കെട്ടിടവും പരിസരവും മദ്യക്കുപ്പികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരടക്കം സ്ഥിരമായി ഇവിടെ എത്താറുണ്ടെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം വിരുദ്ധരുടെ ശല്യം രൂക്ഷമായതോടെ സമീപത്തെ തീരം റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകരും നാട്ടുകാരും ഖാദി ബോർഡിനെ സമീപിച്ചു ഇതേ തുടർന്ന് അഡ്ഹോ കമ്മിറ്റിക്ക് കെട്ടിടത്തിന്റെ ചുമതല നൽകാൻ ഖാദി ബോർഡ് ജില്ലാ ഓഫീസ് ഉത്തരവിട്ടിട്ടുണ്ട് അമ്പത് വർഷത്തിലധികമായിട്ട് അടഞ്ഞുകിടക്കുന്ന ഒരു സൊസൈറ്റിയാണിത് ജീർണിച്ച് അങ്ങേയറ്റത്തെ പ്രശ്നങ്ങളുള്ള ഒരു സൊസൈറ്റിയാണിത് സമൂഹത്തിൻ്റെ ഒരു നെഗറ്റീവ് മാർക്കുള്ള ഒരു സൊസൈറ്റിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇതൊന്ന് നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനാധികാരികമായിട്ട് ഞങ്ങൾ അടി ഇതിൻ്റെ ഈ സൊസൈറ്റിയുടെ തുടക്കം മുതലുള്ള ആ ഡീറ്റെയിൽസ് മുഴുവൻ കലക്റ്റ് ചെയ്യുകയും അവസാനം ഇത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീ സൊസൈറ്റി ആണ് എന്ന് മനസ്സിലാവുകയും അവിടെ പോയി ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഞങ്ങളൊരു അപേക്ഷ കൊടുത്തതിനനുസരിച്ച് അവർ ഫയലുകളും റെക്കോർഡുകളും ഒക്കെ പരിശോധിച്ചതിനു ശേഷം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയായി ഇതിന് തിരഞ്ഞെടുക്കുകയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലുള്ള മൂന്നംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ഞങ്ങൾക്ക് ഇതിൻ്റെ അധികാരം തരികയും ഉണ്ടായിട്ടുണ്ട് ഇനി ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് ആദ്യമായിട്ട് ഇതൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അജീർണ അജീർണാവസ്ഥ മാറ്റി അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം ഒരു നവീകരണത്തിൻ്റെ പ്രക്രിയയിലേക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു നിയമപ്രകാരമുള്ള ഒരു സൊസൈറ്റി രൂപീകരിച്ച് ഈ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു ചെറിയ ഒരു പത്ത് കുടുംബങ്ങൾക്ക് സ്ത്രീകൾക്കെങ്കിലും ഒരു തൊഴിൽ നൽകുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ സംരംഭം തുടങ്ങണം എന്നുള്ള ആഗ്രഹമാണ് നമുക്ക് നിരന്തരം കംപ്ലയിൻ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടിപൊളികൾ മദ്യപാനം ജനങ്ങൾക്ക് റോഡും കൂടെ പോകാൻ സൗകര്യം കേട്ടുണ്ട് കാരണം റോഡൊക്കെ ഇവരെ ക്രോസ് ആയിട്ട് വണ്ടി നിർത്തിയിട്ട് പല പ്രശ്നങ്ങളും അങ്ങനെയാണ് റെസിഡൻസ് ഇതിലേക്ക് ഇടപെടുന്നതും റെസിഡൻസ് അംഗങ്ങളായ ബാലേന്ദ്രനും ഞങ്ങളെല്ലാം ഇതിനെ പറ്റി ഇപ്പം ബാലേന്ദ്രട്ടം പറഞ്ഞാൽ അന്വേഷിക്കുന്നതും കാര്യങ്ങൾ ഈ രീതിയിലേക്ക് എത്തിച്ചതും അപ്പം പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഇനിയും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭാവി തലമുറയായ കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന രീതിയിലേക്കുള്ള പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പം തന്നെ അപ്പോൾ അത് നിർത്തലാക്കലേന്ദ്രട്ടം പറഞ്ഞ മാതിരി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഭാവി പ്രവർത്തനങ്ങൾ കൂടി മുന്നോട്ട് കണ്ടുള്ള പ്രവർത്തനം സജ്ജമാക്കാനാണ് രൂക്ഷമാണോ അത് ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കിയാൽ തന്നെ നമുക്ക് കട്ടിലും കിടക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കിയാൽ തന്നെ അറിയാമല്ലോ അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാസങ്ങൾ ഉള്ളൂ ആളുകൾ പുറത്തേക്ക് അറിയുള്ളൂ കാരണം വേക്കോട്ടൊക്കെ അമ്മാതിരി കൊള്ളുകളും വള്ളുകളാണ് നടക്കുന്നത് കെട്ടിടവും സ്ഥലവും സംരക്ഷിക്കുന്നതിനുള്ള തുടർ നടപടികൾ ചർച്ച ചെയ്യാനായി യോഗം ചേർന്നു യോഗത്തിൽ കാക്കോടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വിനോദ് അധ്യക്ഷത വഹിച്ചു മദ്യപിക്കാത്ത ആളുകളൊക്കെ കുറവായിരിക്കും പക്ഷെ മദ്യപാനത്തിനപ്പുറത്തേക്കുള്ള ഒരു കേന്ദ്ര അല്ലെങ്കിൽ ഒരു ആസ്ഥാനമായിട്ട് നമ്മുടെ ചുറ്റുപാടിനെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു സ്ഥാപനം മാറുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒറ്റയ്ക്കൊക്കെ ആളുകൾക്ക് പ്രതികരിക്കാനോ ഇടപെടാനോ ഒക്കെ പ്രയാസം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പൊതു നിൽക്കുന്ന അല്ലെങ്കിൽ സംഘടനയോടോ പ്രസൻസ് ഉൾപ്പെടെയുള്ള സംഘടനയോടൊക്കെ ഈ ആപലാദിയും പ്രയാസങ്ങളും നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ആര് പൂച്ചക്ക് പണി കിട്ടും അതൊരു പ്രശ്നം തന്നെയായിരുന്നു ഇവിടെ അങ്ങനെ ആ പ്രശ്നം ഏറ്റെടുക്കാൻ ഒരുപക്ഷെ അനിയനെ പോലുള്ള ആളുകൾ പ്രധാനമായിട്ടും കാരണം ഇന്നത്തെ കാലത്ത് ഇത്തരം ശക്തികൾക്കെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോയെ ഒരഭയപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന അല്ലെ ഒരുപാട് വാർത്തകൾ കേട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ് വരെയുള്ളത് അപ്പോൾ അതിന് ഒരു സംഗതി സ്വമേതയെ ഏറ്റെടുത്ത് എന്തിനു പോകണം അങ്ങനെ ഓരോരുത്തരും ആരെയും വെറുപ്പിക്കേണ്ടതില്ല തങ്ങളിൽ കാണുന്ന മുഖങ്ങളൊക്കെയുള്ള അല്ലെങ്കിൽ തൻ്റെ ചുറ്റുപാടൊക്കെ താൻ അറിയുന്ന ആളുകൾ ഉൾപ്പെടെ ഈ ഭാഗത്ത് ഈ രീതിയിൽ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതും പലപ്പോഴും അവരെ അകറ്റി നിർത്തിയിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ പി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി കെ വി അനിൽകുമാർ വി ജലീൽ കെ പി മനോജ് കുമാർ ടി ഗോകുലൻ തുടങ്ങിയവർ സംബന്ധിച്ചു എത്രയും പെട്ടെന്ന് കെട്ടിടവും പരിസരവും വൃത്തിയാക്കി അറ്റകുറ്റപ്രവർത്തികൾ നടത്തി നവീകരണം പൂർത്തിയാക്കാനും സൊസൈറ്റിയെ പുനരുജ്ജീവിപ്പിക്കാനും ചർച്ചയിൽ തീരുമാനിച്ചു സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായ ഒരിടം നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നന്നാക്കിയെടുക്കുന്ന കാഴ്ചയാണ് കക്കോടിയിൽ നിന്ന് കാണുന്നത്